ഹലോ ഫ്രണ്ട്സ്, നമ്മള് സ്റ്റെച്ചൽബർഗിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രിൻഡൽവാൾഡ് ഉണ്ട്, ഗ്രിമ്മൽസ്വാൾഡ് ഉണ്ട്. സ്പെല്ല് ചെയ്യണോ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, പ്രൊണൗൺസ് ചെയ്യുന്നത്. അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ലൗട്ടർബണ്ണിൽ നിന്ന്. അവിടെ കാർഫ്രീ വില്ലേജുകളാണ് മ്യൂറൻ, ഗ്രിമ്മൽവാൾഡ് ഒക്കെ. അപ്പം ഗ്രിൻഡൽവാൾഡ് ഓക്കെയാണ്, കാർ കയറും. ഓക്കെ ഓക്കെ, ഇതാണ് കേബിൾ കാർ പോകുന്ന സ്ഥലം. ഉള്ളിൽ സിതാന്റെ പശു നിൽക്കുന്നുണ്ടോ? സിസ്മുമു. ക്യാമ്പ് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റുമോ? ഓ, അവന് കാർ സമ്മതിക്കത്തില്ല. ഇവിടെ ഒരേ കാറുള്ളൂ. ഇവിടെ എൻഡ് ഓഫ് ദി റോഡ്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്നു പോകാം നമുക്ക് ഇതിന്റെ മുകളിലോട്ട്, പക്ഷേ വണ്ടി പറ്റത്തില്ല. കാർ നമുക്ക് ഫ്രഷ്നെസ് സ്മെല്ല് ചെയ്യാൻ പറ്റും ഇവിടെ, കേട്ടോ. ഫ്രഷ്നെസ് സ്മെല്ല് ചെയ്യാൻ പറ്റും വേറെ എവിടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എൻഡ് ഓഫ് ദി റോഡ് സ്റ്റെച്ചൽബർഗിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ചിപ്പോൾ കേബിൾ കാറിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്നേ പോകാൻ പറ്റില്ല. കാർ ഫ്രീ വില്ലേജാണ് മുകളിലോട്ട്. അപ്പോൾ നമ്മൾ ഇനി കേബിൾ കാർ പിടിക്കുന്നു, ഗ്രിമ്മൽ വേൾഡിൽ ഇറങ്ങണു, അത് കഴിഞ്ഞിട്ട് നടന്ന് മ്യൂറിനിൽ വരുന്നു, അവിടുന്ന് തിരിച്ച് വീണ്ടും കേബിൾ കാറിന് താഴോട്ട്. അതാണ് നെക്സ്റ്റ് പ്ലാന്. ഓക്കെ, ആ കാണുന്നുണ്ടോ? അതാണ്, സ്റ്റീപ്പാണ്, ഭയങ്കര സ്റ്റീപ്പാണ് കേബിൾ കാർ. പ്ലാന് മുകളിലോട്ടാണ് കയറി പോകുന്നത്, ആ മലയ്ക്ക് മുകളിലോട്ട്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, ഒരു ജാക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു കുടയെങ്കിലും ആയിട്ട് വരണം. നമ്മൾ ഇത്രയും നാളുകൊണ്ട് ഇടയ്ക്ക് പോയിട്ടുള്ളതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം. ഐ മീൻ സീനറി വൈസ് ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കയറുന്ന ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വർഷം നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട്, പുള്ളിക്കാരുത്തി കൈയൊക്കെ എത്തിച്ച് പിടിച്ച് ടിക്കറ്റ് എടുത്തോളാം. ഇഞ്ചിയുടെ അങ്ങ് എടുത്ത് ചോദിക്കാം. സ്റ്റെച്ചൽബർഗ് കേബിൾ കാർ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിൽ ഐസ് ഉണ്ട് നല്ലതുപോലെ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇന്ന് പോയിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കും, കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഭയങ്കര ഫോഗിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് മ്യൂറൻ, മ്യൂറിനെ തിരിച്ച് ഗ്രിമ്മൽവാൾഡിലോട്ട് നടക്കും. ബ്രിങ്കും ഷെൽട്രോണും നമ്മളിപ്പോൾ പോകുന്നില്ല, കാരണം അവിടെ മോശം കാലാവസ്ഥയായതുകൊണ്ട്. നമ്മൾക്ക് ഇപ്പോഴത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17-20 അഡൽറ്റിനും 8-60 പിള്ളേർക്കും വെച്ചാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആ മോളിൽ കാണുന്നതാണ് കേബിൾ കാറിൻ്റെ ഒരു സ്റ്റേഷൻ. അവിടെ വരെ ഇങ്ങനെ കെട്ടിപ്പൊക്കി പോലെ കയറും. ആ ഇത് ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങി. അവിടെ ഇപ്പോഴും ഐസ് ഉണ്ട് അതിൻ്റെ മുകളിൽ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കാം, അപ്പോൾ അന്നേരം താഴോട്ട് ഇറങ്ങി വരുന്ന സീൻ കാണാം. ഞങ്ങൾ മുകളിലോട്ട് പോകുന്ന സീൻ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കുന്നത്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് അങ്ങ് മുകളിൽ നിന്ന് വരുന്നത്. അഞ്ച് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ഞങ്ങളുടെ ജേർണി. ദാറ്റ്സ് എ വില്ലേജ് ഡൗൺ. റിവർ പോകുന്നുണ്ട് ചെറുതായിട്ട്. അത് മുമ്പേ കണ്ടിടുന്ന ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ കൂടി ഒന്നിച്ച് ഒഴുകി പോകുന്നതാണ്. ഇത് ഗ്രിമ്മൽവാൾഡാണിത്. ഇത് നമ്മൾ താഴെ നിന്ന് അങ്ങ് താഴെ നിന്ന് കയറി വന്നത്. ഇതാണ് മലമോള്. നമ്മൾ കേബിൾ കാർ മാറി, ആ കേബിൾ കാർ അവിടെയാണ് നമ്മൾ പോണത് മ്യൂറണിലോട്ട്. നമ്മളിപ്പോൾ വന്ന കേബിൾ കാറാണ് താഴോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. കാണാം ഇറങ്ങിപ്പോകുന്നത്. ഇതിപ്പം നമ്മളിനി മ്യൂറണിലോട്ട് പോവാണ്, വേറെ കേബിൾ കാർക്ക് മാറി കയറിയാണ് പോകുന്നത്. ഐസൊക്കെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ താഴോട്ടാണ് പിടിച്ചേക്കുന്നത്, ഇത് താഴോട്ട്. മ്യൂറനിൽ നിന്ന് ഗ്രിമ്മൽവാൾഡിലോട്ട് നമ്മൾ നടന്നാണ് വരുന്നത്, കാരണം യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണത്. സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഗ്രിമ്മൽവാൾഡിൽ ഒന്ന് കൊണ്ടുപോകണമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ പഴഞ്ചൊല്ല്. വാട്ടർഫോൾസ് എല്ലാം ഇതിനിടയ്ക്കൂടെ ഉണ്ട് ഇഷ്ടംപോലെ.
താഴെ കാണാനാണ് ഗ്രിമൽ വാൾഡ് വില്ലേജ്. താഴെ നിങ്ങൾക്ക് കാണാൻ ഒരു വാക്കിംഗ് പാത്ത് ഉണ്ട്. നമ്മൾ അതിലേ തിരിച്ച് നടന്നു വരുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിന് വേറൊന്നും പറയാനില്ല. എല്ലാ വർഷവും നമ്മുടെ സ്ഥിരം ഹോളിഡേ ഇങ്ങോട്ടാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ കൈപ്പർക്കാട് സ്റ്റേഷനിലോട്ട് വരുവാണ്. ഇതാണ് ഈ കാണുന്ന മലയുടെ മൊത്തം മാപ്പ്. ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. മുകളിലെ ഷിൽട്ട്ഹോൺ ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്തു. ഷിൽട്ട്ഹോൺ എന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഷിൽട്ട്ഹോൺ എന്നാണ് അതിൻ്റെ പറയേണ്ട പേര്. അത് 2970 മീറ്റർ ഹൈറ്റാണ്. അത് അവിടെയാണ് ബോണ്ട് വേൾഡ് എന്നുള്ള പറഞ്ഞ സംഭവമൊക്കെ ടോപ്പ് പോയിൻ്റ്. അതിനേക്കാളും പൊക്കമുള്ള മലകൾ അതിൻ്റെ പുറകിലെ കൂടെയൊക്കെ ഉണ്ട്. 3664 തൊട്ടപ്പുറത്തുണ്ട്, 3437 തൊട്ടപ്പുറത്തുണ്ട്. അതിൻ്റെയൊക്കെ പേര് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം ക്ലോസപ്പ് ആക്കിയിട്ട്. അങ്ങനെ പോകുന്നു. ഇപ്പം നമ്മൾ ആ മലയിലോട്ട് ഈ താഴെ നിന്ന് വന്ന സ്റ്റച്ചിൽബർഗ് കണ്ടോ, അവിടെ നിന്ന് നടന്ന് ഗ്രിമ്മൽ വാൾഡ് വന്നു. അവിടെ നിന്ന് നമ്മളിപ്പോൾ മ്യൂറനിൽ വന്നു. അവിടെ നിന്ന് ഇത്രയും കയറണം ഏറ്റവും ടോപ്പിൽ ചെല്ലണമെങ്കിൽ. ബോണ്ട് വേൾഡൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇന്നത്തെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇന്നത്തെ മഴയായതുകൊണ്ട് ഇന്ന് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ക്യാൻസലാണ്. മുകളിലോട്ട് ബോണ്ട് വേൾഡിൻ്റെ ഒക്കെ അങ്ങോട്ട് മൗണ്ട് ടോപ്പിലോട്ട് പോകുന്ന കേബിൾ കാറാണ് അത്. അത് ഇവിടുന്ന് പോകുന്നതാണ്. ഇന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ വിസിബിലിറ്റി എപ്പോഴും ഇവിടുത്തെ സ്ക്രീനിൽ ടി വി കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഇതേ വെറുതെ കയറി പോയി പൈസ കളയാവുന്നേ ഉള്ളൂ. 100-120 ഫ്രാങ്കോളാവും. അത് വിസിബിലിറ്റി കുറവാണ്, പോയിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ ചെന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് അവിടുത്തെ പിക്ചർ. ഇതാണ് ബോണ്ട് വേൾഡ്. ഏതോ ഒരു ജെയിംസ് ബോണ്ടിൻ്റെ മൂവിയുടെ ഷൂട്ട് ചെയ്ത് ഭയങ്കര ഹിറ്റായതാണ്. അതാണ് ഇങ്ങനെ ഒരു ക്ലിഫ് വാക്ക് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ. അതിന് നടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവന് മലയെല്ലാം കാണാം. അവിടുത്തെ ലൈവ് ഫോർകാസ്റ്റ് ഇവിടെ താഴെ കാണിക്കുന്നതാണ് മലയുടെ മുകളിലെ. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു വിസിബിലിറ്റിക്ക് നമ്മൾ പൈസ കൊടുത്ത് അവിടെ പോകുന്നതുകൊണ്ട് കാര്യമില്ല. അതുപോലെ ടെമ്പറേച്ചർ 3°C ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഒരു സുവനീർ ഷോപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു കഫേ ഉണ്ട് ഇവിടെ. ആർക്കെല്ലാം കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. കണ്ടോ, അവിടെ വെള്ളം നമുക്ക് ഡ്രിങ്കബിളാണ്. പബ്ലിക് ഇപ്പോൾ ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഡ്രിങ്ക് ചെയ്യാവുന്നതാണ്. ഓൾ ഫ്രീ. എവറിവെയർ യു ഗോ യു ഫൈൻഡ് ദിസ് വൺ. നമുക്ക് മുകളിലോട്ട് നടന്നു പോവാം. താഴെ കിടക്കണ്ടോ, ചെറിയൊരു റിവർ. ഇത് ഫോം ചെയ്ത് താഴോട്ട് പോകുന്നേ ഉള്ളൂ. ഉണ്ടതിൻ്റെ മുകളിൽ ഉണ്ടോ. ഇവിടെ പാരഗ്ലൈഡിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൾക്കാർ പാരഗ്ലൈഡ് ചെയ്ത് പോകുന്നു. അടിപൊളിയാണ്. അടുത്ത വരവിന് ഇതൊക്കെ ചെയ്യും നമ്മൾ. എല്ലാരും അടിക്കരുമ്പോ അമ്മേ രണ്ടുപേരും. കണ്ടോ പാരാഗ്ലൈഡ് ചെയ്ത് പോകുന്നത്, കണ്ടോ. സെൽവി, ബ്രിട്ടീഷ് മലയാളിയുടെ പാരാഗ്ലൈഡിക്ക് ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്ന് പാരാഗ്ലൈഡ്. ആളുകൾ താമസിക്കുന്ന വീടാണിത്. ഇതിൽ ആൾ താമസം ഉള്ളതാണ്. ഞാൻ ഒരാളെ കണ്ടായിരുന്നു, അവർ പുറത്തോട്ട് പോയി. ഇതിൻ്റെ മുകളിൽ ഇനിയും വീടുകളുണ്ട്. കൗ ബെല്ല്, പശുവിൻ്റെ ബെല്ലുകളൊക്കെ നമുക്കിവിടെ നല്ലപോലെ കേൾക്കാം. ഇനി ഞങ്ങൾ മുകളിലോട്ട് പോകുന്നില്ല, താഴോട്ട് പോവാണ്. കാരണം തിരിച്ച് ചെല്ലുമ്പോൾ ഒത്തിരി അല്ല ലേറ്റ് ആകും. ഞാനൊരു നിൽക്കുന്നിടത്ത് നിന്ന് 360° റൗണ്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലൗഡായി തുടങ്ങി. ഇപ്പം കയറി വന്നപ്പോഴത്തേ അവിടെ വലിയ കുഴപ്പമില്ല, നൈസ് കാണാം. ഇപ്പം ദൈവം തിരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ക്ലൗഡായി കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വരുമ്പം ഇനി മുകളിലോട്ട് കയറുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇനി തിരിച്ച് താഴോട്ട് പോവാണ്. ഞങ്ങൾ നടന്ന് ഇനി ഞങ്ങൾക്ക് ഗ്രിമ്മൽ വാൾഡിൽ ചെല്ലണം. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ
പൈപ്പിലെ വെള്ളമോ റോഡിലെ വെള്ളമോ എവിടുത്തെ വെള്ളം കഴിക്കും. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വേറെ പരിപാടി ചെയ്യണത് മരത്തേലെ ഇലയിൽ നിന്ന് വെള്ളം ലിക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. Ah, I'm full. Thank you. Show me. Do you like it? No, I don't. That's a taste of nature. Yes. Taste of nature. So you can drink it. No problem. That's the lucky people going on the paraglide. Ah, ha, ha. I did it. Who did it? Me! Come here, come here. Oh! എടാ ദണ്ടി നീ ഒക്കെ എവിടെയും പോയി ഓടുങ്ങളാ. എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ നിന്റെ കൂടെ. അമ്മിക്കാറ പിത്തി അടിച്ച് അവിടെ വീഴുള്ളൂ, പോണ പോക്ക് കണ്ട. എൻ്റെ പിള്ളേർ രണ്ടും ആൽസ് മൗണ്ടിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുവാണ്. ഹലോ, ഇതാണ് കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. അങ്ങ് താഴെ കാണുന്നതാണ്. ഇതാ ഇങ്ങനെ മുകളിൽ കൂടെ വരുന്നതാണ് ലൈന്. ഞങ്ങൾ നടന്ന് വരുന്നോണ്ടിരിക്കുവാണ്. ഈ ക്യാമറയിൽ കാണുന്ന ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ സീന്. ആ മുകളിൽ കാണുന്നതാണ് മ്യൂറം വില്ലേജ്. അവിടെ ഞങ്ങൾ നടന്ന് 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 ഇവിടെ വരെ വന്നു. പിള്ളേരെ കിച്ചനും അടുത്തിട്ടുണ്ട്. എന്നാലും താഴെ ഈ താഴെ കാണുന്ന ഒന്നും അല്ല, ഈ ക്യാമറയിൽ കാണുന്ന ഒന്നും അല്ല വ്യൂ. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്നത് ക്യാമറ കൊണ്ട് എന്താണെങ്കിലും കിട്ടില്ലല്ലോ. ഗ്രിമൽ വാൾഡിലെ പശുക്കളാണ് നിൽക്കുന്നത്. അത് പുല്ല് തിന്നുമ്പോൾ അതിൻ്റെ കഴുത്തിൽ നിന്ന് ബെല്ലടിക്കുന്നുണ്ട്. വലിയ മണി കെട്ടിത്തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഞങ്ങൾ നടന്ന് നടന്ന് മടുത്തു കേട്ടോ ഇവിടെ എത്തി. ഇത് ഗ്രിമൽ വാൾഡില് ഇതാണ്. ആ ഇങ്ങനെ ടൈപ്പ് വീടുകൾ. ചെറിയ പ്ലേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. പ്ലേ സ്റ്റേഷൻ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ട്. ഇത് കേബിൾ കാർ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന വീലാണ് മുകളിൽ കറങ്ങുന്നത്. ഏതൊരു കേബിൾ കാർ അവിടെ വരുന്നുണ്ട്. ആൻഡ് നൗ വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് കേബിൾ കാർ ടു ഗോ ഡൗൺ ടു ചെച്ചിൽബർഗ്. നമ്മൾ മ്യൂറിനെ നിന്ന് തിരിച്ച് താഴോട്ട് പോവാണ്. കീപ് ഹോൾഡ് സംഭയർ മേഹ, കീപ് ഹോൾഡ്. Hold on, hold on, go to the front. Yeah. Oops, sorry, sorry. Hold on for me. Go up, go to the front, go to the front. Mega. Go to the front and hold on. I'm going to join you here, I'm going to join you. Start to go. തണ്ടോ താഴോട്ട് പോകുന്ന അടിപൊളി സ്ഥലം. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പാരഗ്ലൈഡ് നടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു വാലിയാണ്. നമ്മളിത് അങ്ങനെ കാണുന്നത് അങ്ങ് അറ്റം വരെ പോയത് അവിടെ ഒരു വണ്ടി പോകുള്ളൂ. കഴിഞ്ഞവർ നടന്നേ പോകാൻ പറ്റുള്ളൂ. കേബിൾ കാറിൽ നിന്നാണ് ഞാനിത് എടുക്കുന്നത്. നമ്മുടെ കാർ എന്ത് നോക്കിയടി. എന്തേ കാണാൻ മേലെ ഓക്കെ 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 ഓക്കെ. ആ പാലത്തിൻ്റെ അപ്പുറത്ത് അല്ലേ. ഇവർ പറയുന്നത് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഗ്രിമൽ വേൾഡിലെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നാ പറയുന്നത്. എനിവേ കറക്റ്റ് ആ സമയത്ത് മഴ മാറുന്നു, കാരണം ഞങ്ങൾക്ക് നടപ്പിന് ബുദ്ധിമുട്ടുണ്ടായില്ല. എനിവേ വന്ന കാര്യം ഞങ്ങൾ സാധിച്ചു. വെരി ഫോട്ടോഗ്രാഫിക് ഡേ ആയിരുന്നു. അധികം സണ്ണി അല്ല, അധികം ക്ലൗഡി അല്ലായിരുന്നതുകൊണ്ട്. ദേ വി ഗോ, വി ആർ റീച്ചിങ് ബാക്ക്. That's back to the village once again. Bye bye Grimmel World.